Namaste, welcome back viewers, welcome back to WinTrader. മാർക്കറ്റിൽ 90% ബിഗിനേഴ്സും ഇറങ്ങുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ് ഫസ്റ്റ്. അപ്പം അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ ആക്ച്വലി എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പം ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അതുപോലത്തെ അഡ്വർടൈസ്മെന്റ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഒരു 10,000, 20,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷപതിയാകാം, കോടിപതിയാകാം, അതുപോലെ രാത്രിക്ക് രാത്രി കോടിപതിയായി എന്നൊക്കെയുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി, അതിൻ്റെ ആ ഒരു അട്രാക്ഷനിലേക്കാണ് എല്ലാവരും കയറുന്നത്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ എന്താ പറയേണ്ടത്, നമുക്കത് ഒന്നും അറിയത്തില്ല, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഏത് പോയിന്റിൽ ചെയ്യണം എന്നൊന്നും അറിയാം, നമുക്ക് ഫുള്ള് ബാലൻസ് വരെ സീറോ ആയിട്ട്, അതായത് ക്യാപിറ്റൽ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ട് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഏത് പോയിന്റിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് വെച്ചിട്ട് എൻട്രി എക്സിറ്റ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ഓപ്ഷനിൽ എങ്ങനെ ചെയ്യാം, ഏത് പോയിന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, കറക്റ്റ് ആയിട്ട് ഒരു എക്സിറ്റ് ഒരു എൻട്രി എടുക്കുന്ന വിധം എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്കൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓപ്ഷനിൽ നല്ലൊരു എന്താ പറയുക സക്സസ്ഫുൾ ആകാം എന്നുള്ളത് ഈവൻ ബിഗിനേഴ്സിന് പോകുന്ന മനസ്സിലാവുന്ന സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്രോക്സിമേറ്റ് 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോഴും സക്സസ്ഫുൾ ആയി നമ്മൾ തുടരുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പൊ 8 സ്ട്രാറ്റജി ഇതിൽ ഡെവലപ്പ് ചെയ്താണ്, ടോട്ടൽ 8 സ്ട്രാറ്റജി ഇതിനകത്ത് നിലവിലുണ്ട്. ലേറ്റസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇത് മാത്രമല്ല, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അതിനകത്തൊരു സ്കാനർ സെറ്റ് ചെയ്ത് വെക്കാനുള്ള നല്ല മൊമെന്റം അറിയാനുള്ള ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓപ്ഷനാണ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ്. അപ്പം സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിഗിനേഴ്സിനാവട്ടെ, ഒരു എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ആവട്ടെ, എങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് ഉണ്ട്, അതേപോലെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, 18,400 പുട്ട് ഓപ്ഷനും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ രാവിലെ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ ഉണ്ടായിരുന്നു, സെല്ല് അധികം ബാങ്ക് നിഫ്റ്റിക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ നിഫ്റ്റിക്ക് ഒരു ബൈ ട്രെൻഡ് രാവിലെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു സെൽ ട്രെൻഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോ. പക്ഷെ ഇതുപോലത്തുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഒരു ട്രേഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു സക്സസ്ഫുൾ ആയ ട്രേഡിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണിത്, 8.1. ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി ബാർ ചാർട്ട് ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വൈറ്റ് കളർ ഡേ ബ്രേക്ക് ലൈനിലാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇൻട്രാഡേക്ക് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. ഇതിനകത്ത് ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഇന്ന് ഒരേ ഒരു സിഗ്നലിൽ സോഫ്റ്റ്വെയർ തന്നിട്ടുള്ളൂ, റെഡ് കളർ ഡൗൺ ആരോ സെൽ സിഗ്നൽ വന്നിരിക്കുന്ന 10:05 അതിന്റെ എൻട്രി പോയിന്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, മാർക്കറ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്റ്റോപ്പ് ലോസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സിഗ്നലിന്റെ ഡീറ്റെയിൽസ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിന്റെയാണ് ഈ മേളിലും താഴെയും കൊടുക്കുന്നത്. അപ്പൊ സിഗ്നൽസ് വരുമ്പോ നിങ്ങൾക്ക് ബെൽ സൗണ്ടോടുകൂടി, അതായത് സൗണ്ട് എഫക്റ്റോടുകൂടി നിങ്ങൾക്ക് ഇതേപോലെ ബെൽ സൗണ്ട് എഫക്റ്റോടുകൂടി അലേർട്ട് കിട്ടും. അപ്പൊ അതേപോലെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനും പറ്റും. അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെയും കൊടുത്തിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഡയറക്റ്റ് സിഗ്നൽ കിട്ടി എൻട്രി എടുത്തു അങ്ങനെയല്ല നമുക്ക് നോക്കുന്നത്. സോഫ്റ്റ്വെയർ ചില കൺഫർമേഷൻ ലെവൽസ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ലെവൽസ് മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രം ഒരു എൻട്രി എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെല്ല് വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് സിഗ്നൽ നോക്കുകയാണെങ്കിൽ 10:05 വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ക്യാൻഡിൽ കളറ് ഗ്രീൻ ആയിരുന്നു. അപ്പൊ ഗ്രീൻ എന്നുള്ളത് ഒരു ബൈ ട്രെൻഡിലെ സിഗ്നലാണ്, ബൈ ട്രെൻഡിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സിഗ്നൽ എടുക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല സെല്ല്. അതായത് ക്യാൻഡിൽ കളറ് ഗ്രീനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ക്യാൻഡിൽ അവിടെ റെഡ് ആണ് വരേണ്ടിയിരുന്നത്. അതേപോലെ ഫസ്റ്റ് നോക്കേണ്ട, ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ട കൺഫർമേഷൻ ബാർ ഇതാണ്. ഈ കളർ ബാർ എപ്പോഴും റെഡിലേക്ക് വരണം സിഗ്നല് വന്നു കഴിഞ്ഞാൽ. അപ്പൊ സിഗ്നല് വന്നു കഴിഞ്ഞാൽ റെഡിലേക്ക് ഇതുവാകണം ക്യാൻഡിൽ കളറും. അപ്പൊ ഇത് രണ്ടും മാച്ചിങ് ആയിട്ട് എവിടെ വരുന്നോ അവിടെ നിന്നാണ് ഒരു എൻട്രി എടുക്കേണ്ടത്.
ഓക്കെ. അപ്പം ഒരുപാട് മൂന്ന് ടാർഗറ്റ് അടിക്കുന്ന സിഗ്നൽസിനൊക്കെ പെട്ടെന്ന് കൺഫർമേഷൻ ലെവൽസ് കിട്ടും. അപ്പം കൺഫർമേഷൻ ലെവൽസ് അതായത് കുറച്ച് ഡിലേ ആകുകയാണെങ്കിൽ ആ സിഗ്നൽസ് വലുതായിട്ട് പ്രോഫിറ്റിലേക്ക് എത്താൻ വഴിയില്ല. കാരണം ഭൂരിഭാഗം സമയവും അത് റിവേഴ്സ് പോയിട്ട് പോകാനുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ ഇന്ന് കുറെ കഴിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് 15 ശേഷം സിഗ്നൽ വന്നിട്ട് നമുക്ക് കൺഫർമേഷൻ വന്നത് നല്ലപോലെ ലേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ആ പോയിന്റിൽ കൺഫർമേഷൻ സിഗ്നൽ വന്നിട്ട് ഒരു അപ്രോക്സിമേറ്റ് 15-20 മിനിറ്റ്സിനുള്ളിൽ കൺഫർമേഷൻ ലെവൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം കൺഫർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 12 മണി, 2 മണിക്കൂറിന്റെ ഡിലേക്കാണ് ആക്ച്വലി കൺഫർമേഷൻ കിട്ടിയിരുന്നത്. അതുവരെ മാർക്കറ്റ് ബൈ ട്രെൻഡിലേക്ക് കുറച്ച് പോയി. പക്ഷെ ബൈ സിഗ്നൽ അവിടെ സോഫ്റ്റർ തന്നില്ല, അതേപോലെ സെല്ല് തിരിച്ചിറങ്ങുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഒരുപാട് നമുക്ക് അതായത് ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സേഫും സേഫസ്റ്റ് മെത്തേഡ് സിഗ്നൽസ് വന്ന് വിത്തിൻ 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ കൺഫേം ആവുന്ന സിഗ്നൽ മാത്രമേ മൂന്ന് ടാർഗറ്റ് അടിക്കാൻ സാധ്യത കൂടുതലുള്ളൂ. എന്നാൽ അതിനർത്ഥം ആ അതുപോലത്തെ സിഗ്നൽസ് അതായത് ലേറ്റ് ആ കൺഫർമേഷൻ സിഗ്നൽസ് ഒന്നും പോകത്തില്ല എന്നല്ല, ചില ടൈപ്പ് ചില സമയത്ത് സിഗ്നൽസ് അത് കൺഫർമേഷൻ ലെവൽസ് അത് ഫസ്റ്റ് ടാർഗറ്റ് വരെ പോവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് ലാർജ് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യാതെ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നൽസ് ഇവിടെ വന്ന ശേഷം കൺഫർമേഷൻ ലെവൽസ് ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിൽ സെൽസോണും ഒക്കെ ആയിട്ട് അപ്രോക്സിമേറ്റ് ഒരു 50 പോയിന്റ്സിന്റെ അടുത്ത് നമുക്ക് ആക്ച്വലി ഇതിൽ നിന്ന് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ സിഗ്നൽസ് കണ്ടിന്യൂവേഷൻ താഴെ തന്നെ പോവുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ പിന്നെയും ഒരു എൻട്രി ലെവൽ എടുക്കാനായിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ തരും. അപ്പൊ ആ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. അപ്പൊ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വലുതായിട്ട് അങ്ങ് മൂവ്മെന്റ് വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിക്ക് രാവിലെ ഒരു ബൈ ടെൻ ഉണ്ടായിരുന്നു, ഇന്നലെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതാണ് റെസിസ്റ്റൻസ്, ഇത് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് മാർക്കറ്റ് മുകളിലേക്ക്. അപ്പം സെല്ല് വന്നു, പക്ഷെ കൺഫേംഡും ആണ്, വലുതായിട്ടൊരു മൂവ്മെന്റ് ഇല്ല. എത്ര ഇറങ്ങുന്നു അത്രയും തന്നെ തിരിച്ച് കയറുന്ന ഒരു അവസ്ഥ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സേഫസ്റ്റ് മെത്തേഡിലൂടെ അല്ല, അതായത് ഒരു സേഫ് ട്രേഡ് അല്ല, റിസ്കി ട്രേഡ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിലാകുന്നത് നമുക്ക് ഈ സിഗ്നൽസിന്റെ വരവ് പ്രകാരം നമുക്ക് മനസ്സിലാവും. സിഗ്നൽസ് വരുന്നിട്ട് പെട്ടെന്ന് കൺഫർമേഷൻ വരുന്ന സിഗ്നൽസ് ഒക്കെ മൂന്ന് ടാർഗറ്റും അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഓപ്ഷൻസിൽ എങ്ങനെയാണ് എടുക്കണേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇൻ ദ മണിയിലേക്കാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. കൂടുതലും പ്രോഫിറ്റബിൾ ഇൻ ദ മണിയാണ്. അത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് വെച്ചിട്ടാണ്. ഫ്യൂച്ചറിന്റെ ചാർട്ട് വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് മാർക്കറ്റ് വാച്ച്. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത ഇൻഡെക്സ് ആണ്, ഇതാണ് ഇപ്പൊ ഈ ചാർട്ടാണ് ഫ്യൂച്ചർ. അപ്പൊ ഇതിനകത്ത് അപ്രോക്സിമേറ്റ് സിഗ്നൽ കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോയ ലെവൽ വെച്ച് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ് 18,252. അപ്പൊ നമ്മൾ 400 പുട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഇവിടുന്ന് കൺഫർമേഷൻ ലെവൽസ് കിട്ടി മേലിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ആ ലെവലിൽ നിന്ന് അപ്രോക്സിമേറ്റ് 118 നമ്മൾ പോർഷൻ എടുത്തിരുന്നെങ്കിൽ 254 വരെ പോയിട്ടുണ്ട്. ചെറിയൊരു മൂന്ന് ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു കൺഫർമേഷൻ ലെവൽസ് അതായത് നിഫ്റ്റിക്ക് സാധാരണ വരുന്ന വോളിയം അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷെ എടുക്കാവുന്ന പോർഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ രാവിലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഉണ്ടായിട്ടുണ്ട്. 43,957 ആ ഒരു റേഞ്ചിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ അറ്റമണി എടുത്താലും ഇന്ദമണി എടുത്താലും ഞാൻ അറ്റമണി വേണേ കാണിച്ചു തരാം. അറ്റമണി അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി കോള് 43,900 ആ സമയത്ത് റേറ്റ് കാണിച്ചു തരാം. ദ 43,900 കോൾ ആണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും സോഫ്റ്റ് അവിടെ ഒരു ബൈസിക്കിൾ തന്നിരുന്നു. അപ്രോക്സിമേറ്റ് ബ്രേക്ക് ഔട്ട് പോകുന്ന ലെവൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് സിഗ്നൽസ് വന്ന് മുറക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് 142 സിഗ്നൽസ് വന്നിട്ട് നേരെ ഒരു മേലിലേക്ക് ഒരു 203 വരെ പോയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവല് നമുക്ക് അവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ. അറ്റ് ദ മണിയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അതുപോലെ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് ആക്ച്വലി ഓപ്ഷൻസിൽ ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എത്ര മാത്രം ഈ സിഗ്നൽസ് വരുന്ന കൺഫർമേഷൻ ലെവൽസ് നോക്കുക. അത് ടൈമിംഗ്
ഉണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് അത് ടൈമിംഗ് കൺഫർമേഷൻ വരുന്ന ആ മുറയ്ക്ക് നോക്കിയിട്ട് അവിടുന്ന് എൻട്രി എടുത്ത് പോവുക. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ സെയിം മെത്തേഡാണ് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലും സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റും. 80-90% ആക്യുറസി ഉണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മോർണിംഗിൽ തന്നെ അപ്രോക്സിമേറ്റ് ആയിട്ടൊരു 3,000 to 5,000 പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇതിനകത്ത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുക, ഗൈഡ് ചെയ്തു തരാം എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.